മോർണിംഗ് പി എസ് സി ആസ്പിറൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജിയിലുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയാണ്. നമുക്കറിയാം എൽ പി എസ് യു പി എസ് അതുപോലെ തന്നെ സി ടെറ്റ് കെ ടെറ്റ് മേഖലയെ ബന്ധപ്പെട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നൊരു ടോപ്പിക്കാണ് അത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. നമുക്കറിയാം ഹോവാർഡ് ഗാർട്ട്നറാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ കുറേ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് കെ ടെറ്റിലും സി ടെറ്റിലും കഴിഞ്ഞ യു പി എസ് സിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് കാര്യം പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെ കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അഥവാ അതിന്റെ മലയാളം പഠിച്ചു വെക്കണം എന്താണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അല്ലെ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം നമുക്കറിയാം കേട്ടറ്റ് അല്ലെങ്കിൽ സി ടെറ്റ് അതുപോലെ തന്നെ യു പി എസ് എൽ പി എസ് എ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഇംഗ്ലീഷിന്റെ ടേംസ് തരും, എങ്കിലും നമ്മൾ മലയാളം വാക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവും. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാം ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഹോവാർഡ് ഗാർട്ട്നർ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹോവാർഡ് ഗാർട്ട്നർ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഹോവാർഡ് ഗാർട്ട്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1983. ഏത് വർഷമാണ്? 1983 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1983 ഹോവാർഡ് ഗാർട്ട്നർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹോവാർഡ് ഗാർട്ട്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് 1983. എത്ര തരം ബുദ്ധികൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ 9 തരം ബുദ്ധികൾ, അടിസ്ഥാനമായിട്ട് 9 തരം ബുദ്ധികൾ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. ഹോവാർഡ് ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അനുസരിച്ച് പ്രധാനമായിട്ടും 9 തരം ബുദ്ധികളാണ് ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട്. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ശ്രദ്ധിക്കണം, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഈസ് റിട്ടൺ ബൈ. അപ്പൊ നിങ്ങൾ അറിയണം ആരാണ് എഴുതിയത് അല്ലെ. സി ടെറ്റിന് ചോദിച്ചതാണ്, സി ടെറ്റ് എക്സാമിന് ചോദിച്ചാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എഴുതിയത് ആരാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എഴുതിയത് ആരാണ്? ഹോവാർഡ് ഗാർട്ട്നർ. അതിന്റെ ഓപ്ഷൻ എന്തുണ്ടാവും? സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ ഉണ്ടാവും അല്ലെ. ഫ്രോയിഡ് എന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ പെട്ടെന്ന് ഫ്രോയിഡിന്റെ പേര് നമ്മളോട് എഴുതും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, സിഗ്മണ്ട് ഫ്രോയിഡ് അല്ല, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എഴുതിയത് ആരാണ്? ഹോവാർഡ് ഗാർട്ട്നർ ആണ്. 9 ബുദ്ധികളുള്ളൊരു സിദ്ധാന്തമാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഈ 9 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുദ്ധിയുടെ തലം, അത് വൈകാരിക തലം അല്ല, അല്ലാതെ ബുദ്ധിയുടെ തലം, ഇന്റലിജൻസ് തലം എല്ലാ പഠിതാക്കളിലും ഉണ്ടാവും. അത് ഏത് തലമാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ പരിപോഷിപ്പിക്കുകയാണ് ആര് ചെയ്യേണ്ടത്? ഒരു അധ്യാപകൻ അഥവാ അധ്യാപിക ചെയ്യേണ്ടത്. അപ്പൊ ടീച്ചറുടെ ഡ്യൂട്ടി ഓർത്തേണ്ടത് എന്താണ്? ആ ഏത് തലം ഏതാണ് ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ എലിമെന്റ് ആ കുട്ടിയിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആരാണ്? ടീച്ചറാണ്. അപ്പൊ നിങ്ങൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആയിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഹോവാർഡ് ഗാർട്ട്നർ ആണ്, 1983. അതിൽ 9 തരം ബുദ്ധികൾ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് ഏത് പുസ്തകത്തിലാണ്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഒക്കെ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 9 തരം ബുദ്ധികൾ. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ ഒരു പേരൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തത് ഏതാണ്? ഭാഷാപരമായതാണ്. ഏതാണ് അതിന്റെ പേര്? ഇംഗ്ലീഷിൽ പറയാം ലിംഗ്വിസ്റ്റിക് ആണ് അല്ലെ, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. രണ്ടാമത്തത് യുക്തി ചിന്തയും ഗണിതപരമായ കഴിവുകളുമാണ്. എന്താണ് അതിന് വരുന്നത്? ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. മൂന്നാമത്തത് ദൃശ്യ സ്ഥലപരമായത്, അതാണ് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്. നാലാമത്തത് ശാരീരിക ചലനപരമായത്, ഏതാണ്? ബോഡി ആൻഡ് കൈനസ്തെറ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് സംഗീതപരമായത്, എന്താ പറയാ, മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. നെക്സ്റ്റ് രണ്ട് പേരാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടി വരിക. ഒന്ന് വ്യക്തിയാന്തര, എന്താണ്? ഇന്റർപേഴ്സണൽ ആണ് അല്ലെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ്. നെക്സ്റ്റ് ആന്തരിക വൈയക്തിക, എന്താണ്? ഇൻട്രാ പേഴ്സണൽ. ആന്തരിക വൈയക്തിക എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രാ പേഴ്സണൽ ആണ്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ഇന്നേറ്റ് ആയുള്ള അല്ലെങ്കിൽ ഇൻബോൺ ആയുള്ള അല്ലെങ്കിൽ ഇന്റേണൽ ആയുള്ള പവേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് പ്രകൃതിപരമായതാണ് അല്ലെ, ഏതാണ്? നാച്ചുറലിസ്റ്റിക് എന്നാണ് അത് ഇംഗ്ലീഷ് പറയാം. അടുത്തത് അസ്തിത്വപരമാണ് അല്ലെ, എക്സിസ്റ്റൻഷ്യൽ ആണ് അല്ലെ, നിലനിൽപ്പാണ്, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നതുമായി ബന്ധപ്പെട്ടതാണ് എക്സിസ്റ്റൻഷ്യൽ. ഇനി നമ്മൾ നോക്കാം ഓരോന്ന്, നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ഫസ്റ്റ് പറഞ്ഞു ഭാഷാപര ലിംഗ്വിസ്റ്റിക്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഭാഷാപരമായുള്ള കഴിവാണ് അല്ലെ. അപ്പൊ ഭാഷാപരമായിട്ട് ചില ആളുകൾക്ക് ഉണ്ടാവുന്ന തലം മറ്റുള്ളവരെ അപേക്ഷിച്ച് ഐക്യു കൂടുതലുള്ളതായി കണ്ടെത്തുമ്പോൾ അതെന്താണ്? ഭാഷാപരമായ ഇന്റലിജൻസ് അഥവാ ലിംഗ്വിസ്റ്റിക് ആണ്. നെക്സ്റ്റ്
യുക്തിചിന്താ ഗണിതം അല്ലെ, ഗണിത ക്രിയകൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലുള്ള ബേസിക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് സോൾവ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ലോജിക്കായി ചിന്തിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനൊക്കെയുള്ള എബിലിറ്റി, അതാണ് എന്ത്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. നെക്സ്റ്റ് ദൃശ്യസ്ഥലപരമാണ് അല്ലെ. ഇത് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ സ്പേഷ്യൽ ഇന്റലിജൻസ്, നമ്മൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ആ ചിത്രം അവിടെ കൊള്ളുമോ, അല്ലെങ്കിൽ ബോർഡിൽ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ബോർഡിൽ ആ ചിത്രം കൊള്ളുമോ, അതിന്റെ സ്പേസ് എത്ര മതിയോ, അതിന്റെ കാഴ്ച എങ്ങനെ വേണം, അതിന്റെ വിഷ്വൽ എങ്ങനെയായിരിക്കണം എന്ന ഐഡിയ ഒക്കെ ഇതിലാണ്, ദൃശ്യ സ്ഥലപരത്തിലാണ്. നെക്സ്റ്റ് ശാരീരിക ചലനപരമാണ് അല്ലെ, ബോഡിയിൽ തന്നെ കൈനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ഷൻസ്, പിന്നെ ഡാൻസിങ് അല്ലെ, പിന്നെ എക്സസൈസ്, ഈ കാര്യങ്ങൾ, ജിംനേഷ്യം അല്ലെ, ഇതിലൊക്കെ ചില വ്യക്തിപരമായിട്ടുള്ള കഴിവ് ചില ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അവർ ആ മേഖലയിലായിരിക്കും അവരെ ഇന്റലിജൻസ് കാണും. അപ്പൊ അത് തിരിച്ചറിയാം. ഇപ്പൊ ഉദാഹരണം പറയുന്ന ഒരു സ്റ്റാർ, ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന മോഷൻ അല്ലെങ്കിൽ ആക്ഷൻസ് എന്താണ്, അതിലുള്ള ആക്ഷൻ എന്നൊക്കെ തിരിച്ചറിയാനുള്ളതും ഏതിന്റെ ഭാഗമാണ്, ബോഡിയിൽ അതിൻ്റെ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. നെക്സ്റ്റ് സംഗീതപരം, നമുക്ക് ആ വാക്കുന്ന മനസ്സിലാക്കാൻ പറ്റും, മ്യൂസിക് അല്ലെ, മ്യൂസിക് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ പാടാനുള്ള കഴിവ്, സംഗീതം ആസ്വദിക്കുക, സംഗീതം സംവിധാനം, സംഗീതം എഴുതുക, കൂടാതെ എന്താണ് സംഗീതത്തെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുക, ഇതൊക്കെ ഇതിൽ വരും, മ്യൂസിക്കൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ് അല്ലെ. നന്നായിട്ട് പാടുന്ന കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചെറിയ പ്രായത്തിൽ, ഇപ്പം മ്യൂസിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും അവരൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ അവരെന്താണ് ഫ്യൂച്ചറിൽ നല്ല സിംഗേഴ്സായി മാറും. പക്ഷെ അത് കണ്ടെത്തേണ്ട ആരാണ്, പേരൻസും ടീച്ചേഴ്സും കണ്ടെത്തിയത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, നെക്സ്റ്റ് വ്യക്തിയാന്തരമാണ്. വ്യക്തിയാന്തരം എന്ന് പറയുമ്പോൾ രണ്ട് ആളുകൾ തമ്മിലുള്ളതാണ്, രണ്ട് ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോബ്ലം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകന്റെ പ്രോബ്ലം, നമ്മുടെ ഫ്രണ്ടിന്റെ പ്രോബ്ലം, കുടുംബത്തിലെ പ്രോബ്ലം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. അതെന്താണ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അതായത് മറ്റൊരാളുടെ വൈകാരിക ചിന്താഗതി മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്താണ്, വ്യക്തിയാന്തര ഇന്റലിജൻസ് ആണ്. നെക്സ്റ്റ് ആന്തരിക വൈയക്തിക. ആന്തരികം എന്ന് പറയുമ്പോൾ ഉള്ളിലാണല്ലേ, ആന്തരിക വൈയക്തിക എന്ന് പറയുമ്പോൾ ഇൻട്രാ പേഴ്സണൽ, ഇൻട്രാ എന്ന് പറയുമ്പോൾ ഉള്ളിലാണ്, എൻ്റെ തന്നെ അല്ലെങ്കിൽ സ്വയം നമ്മളെ തന്നെ വിലയിരുത്തുക അല്ലെ, നമ്മളെ കുറിച്ച് എന്നെ പഠിക്കുക, നമ്മളിലുള്ള പോരായ്മകളെ കുറിച്ച് തിരിച്ചറിയുക, നമ്മളുടെ പ്രവർത്തനം എത്രത്തോളം മെച്ചപ്പെട്ടതാണ്, നമ്മളുടെ ചിന്താഗതി എങ്ങനെയാണ്, നമ്മളുടെ റെസ്പോൺസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരും. നെക്സ്റ്റ് പ്രകൃതിപരമായതെന്ന് പറയുമ്പോൾ എന്താണ്, നാച്ചുറലിസ്റ്റിക് ആണ് അല്ലേ, പ്രകൃതി യാത്രകൾ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ എന്താണ് സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ സ്ഥലങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക, ഫാം ചെയ്യുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് വരും, ഗാർഡനിങ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. നെക്സ്റ്റ് അസ്തിത്വപരമാണ്, അതായത് അവിടെ കുറച്ചും കൂടി ഒരു ഫിലോസഫിക്കൽ ഇന്റലിജൻസ് ആണ്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എന്താണ്, എന്താണ് നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ സ്ഥിതി എന്താണ്, ഞാനുള്ള ഈ ഒരു ചിന്താഗതി, ഇപ്പോഴുള്ള അവസ്ഥ, അല്ലെങ്കിൽ റിയാലിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു അസ്തിത്വപരമായിട്ടുള്ള ഈ ഒരു അവസ്ഥ എന്താണ്, എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതി, ഇതിനൊക്കെ കുറിച്ചൊക്കെ തിരിച്ചറിയാനുള്ളതാണ് എന്ത്, എക്സിസ്റ്റൻഷ്യൽ. ഇപ്പൊ മറന്നുപോയത്, മലയാള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷാപരം, യുക്തിചിന്താ ഗണിതം, ദൃശ്യസ്ഥലപരം, ശാരീരിക ചലനപരം, സംഗീതപരം, വ്യക്തിയാന്തര, ആന്തരിക വൈയക്തിക, പ്രകൃതിപരമായ അസ്തിത്വപരം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് വാക്സ് ഒന്നുകൂടി പറയാം, ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ, ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക്, ദെൻ മ്യൂസിക്കൽ, ഇന്റർപേഴ്സണൽ, ഇൻട്രാ പേഴ്സണൽ, നാച്ചുറലിസ്റ്റിക്, എക്സിസ്റ്റൻഷ്യൽ. ഓക്കെ, നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേട്ടിട്ട് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഇവിടെ പറയാം, ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ആൻസറും മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, ദൃശ്യ സ്ഥലപരമായ ബുദ്ധി ഉപയോഗിക്കാൻ അവസരം ലഭിക്കുന്ന സന്ദർഭം ഏത്, ദൃശ്യ സ്ഥലപരമായ ബുദ്ധി ഉപയോഗിക്കാൻ അവസരം ലഭിക്കുന്ന സന്ദർഭം ഏത്. എന്റെ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം, എ കഥ എഴുതുമ്പോൾ, ബി പ്രശ്നോത്തരയിൽ പങ്കെടുക്കുമ്പോൾ, സി പോസ്റ്റർ നിർമ്മാണ മത്സരത്തിൽ, ഡി ദിവസ ഡയറി എഴുതുമ്പോൾ. ഒന്നൊരു ഓപ്ഷൻ വായിക്കാം, കഥ എഴുതുമ്പോൾ, പ്രശ്നോത്തരയിൽ പങ്കെടുക്കുമ്പോൾ, സി പോസ്റ്റർ നിർമ്മാണ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ, ദിവസ ഡയറി എഴുതുമ്പോൾ. അപ്പൊ ഏതാണ് നമുക്ക് ഇവിടെ ചോദിച്ചെന്താണ്, ദൃശ്യ സ്ഥലപരമാണ് അല്ലെ, സ്പേഷ്യൽ ആൻഡ് വിഷ്വൽ ആണ്. അപ്പൊ വിഷ്വലൈസ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് സ്പേഷ്യൽ ആണ്. അപ്പൊ ഏതിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോജിക്കൽ ഇന്റലിജൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്, ഏത് തലം അല്ലെങ്കിൽ ഏത് പ്രവൃത്തിയിലായിരിക്കും ദൃശ്യ സ്ഥലപരമായ ലോജിക്കൽ ഇന്റലിജൻസ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരിക, എവിടെയായിരിക്കും, ഏതായിരിക്കും, പോസ്റ്റർ നിർമ്മാണ മത്സരത്തിലാണ്, പോസ്റ്റർ നിർമ്മാണ മത്സരം. ഓക്കെ, അപ്പൊ പോസ്റ്റർ നിർമ്മാണ മത്സരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, വേണ്ടേ, കൃത്യമായിട്ട് അതിൻ്റെ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, എന്നിട്ട് അത് ക്രമീകരിക്കണം, അറേഞ്ച് ചെയ്യണം, പ്ലാൻ ചെയ്യണം, എന്നിട്ട് കൺസ്ട്രക്ട് ചെയ്യണം അല്ലെ, ഇത്രയും പ്രോസസ്സുകൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, സ്പേഷ്യൽ അല്ലെ സ്പേസിൻ്റെ അളവും ക്വാണ്ടിറ്റീസും കാര്യങ്ങളൊക്കെ അറിയണം, മെഷർമെന്റ് അറിയണം, കൃത്യതയോടുകൂടി വാക്കുകൾ എഴുതാൻ അറിയണം, ഇങ്ങനത്തെ കാര്യങ്ങളും ഇന്റലിജൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം ഏതിലാണ് വരുന്നത്,
കഥ എഴുതുന്നതിലോ പ്രശ്നത്തിൽ പങ്കെടുക്കുന്നതിലോ ദിവസ ഡയറി എഴുതുന്നതിലല്ല. ഇതിലാണ് വരുന്നത് പോസ്റ്റർ നിർമ്മാണ മത്സരത്തിൽ. അപ്പൊ ഇത് കഴിഞ്ഞ ഇതിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതേമാതിരി എന്താണ് ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചോദിക്കാനുണ്ട്. ഇവിടെ പറഞ്ഞ എന്താണ്, ദൃശ്യ സ്ഥലപരമായ ബുദ്ധി ഉപയോഗിക്കുന്ന അവസരം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയാണ് എന്ത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആയി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും മിനിമം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. എനിക്ക് ഉറപ്പാണ് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് യു പി എസ് ആയാലും എൽ പി എസ് ആയാലും ക്വസ്റ്റ്യൻ ചോദിക്കാം. 100% ഉറപ്പാണ്. വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് സന്ദർഭം തന്നിട്ടുള്ളതായിരിക്കും ചോദിക്കാൻ ഒരു ചാൻസ്. അപ്പൊ നിങ്ങൾ ഈ മാർക്ക് നഷ്ടപ്പെടുത്തരുത്. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക, വീണ്ടും വീണ്ടും കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക, നിങ്ങൾ ഫ്രണ്ട്സിനെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.